പ്രിയ കൂട്ടുകാരെ, ജൂൺ 14 ലോക രക്തദാന ദിനം. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ജൂൺ 14 തീയതി രക്തദാന ദിനമായി ആഘോഷിക്കുന്നു. 2004 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. സുരക്ഷിതമായ രക്തദാനത്തെപ്പറ്റിയും രക്തഘടകങ്ങളെപ്പറ്റിയും അവബോധം സൃഷ്ടിക്കുവാനും രക്തദാതാക്കളെ അനുസ്മരിക്കാനും ആയിട്ടാണ് ഈ ദിനം കൊണ്ടാടുന്നത്. ഒഴുകുന്ന ജീവൻ എന്നാണ് രക്തത്തിന് ആരോഗ്യ വിദഗ്ധർ നൽകിയ നിർവചനം. ഒരു തുള്ളി രക്തം ഒരു പക്ഷേ ഒരു ജീവൻ രക്ഷിക്കാം. രക്തദാനം മഹാദാനമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. രക്തഗ്രൂപ്പുകൾ തിരിച്ചറിഞ്ഞ കാൾ ലാൻസ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് രക്തദാന ദിനമായി ലോകം ആചരിക്കുന്നത്. രക്താർബുദ ചികിത്സയിലും അവയവങ്ങൾ മാറ്റിവെക്കുമ്പോഴും രക്തസംബന്ധമായ അസുഖങ്ങൾക്കും രക്തം രക്ഷാമാർഗം ആകുന്നു. 18 65 കുറഞ്ഞത് 50 ശരീരഭാരവും ആരോഗ്യവുമുള്ള ഏതൊരാൾക്കും രക്തദാനം ചെയ്യാവുന്നതാണ്. പുരുഷന്മാർക്ക് 3 ഒരിക്കലും സ്ത്രീകൾക്ക് 4 ഒരിക്കലും രക്തദാനം നടത്താം. ജന്മദിനം, വിവാഹവാർഷികം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല പുണ്യകർമ്മമാണ് രക്തദാനം. രക്തദാനം ജീവദാനമാണെന്ന തിരിച്ചറിവ് രക്തദാനത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ശരാശരി 5 രക്തം ഉണ്ടാകും. മനുഷ്യരക്തത്തിന് ഒരേ നിറമാണ്. അത് ദൈവദാനമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ടി ദൈവം വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഭാഷക്കാരും ദേശക്കാരും ആക്കി മാറ്റിയപ്പോഴും രക്തത്തിന് ഏകനിറം നൽകിയതിന് പിന്നിൽ ഏക മാനവികതയുടെ മഹത്തായ സന്ദേശമാണ് നിലനിൽക്കുന്നത്. മനുഷ്യരുടെയെല്ലാം രക്തം ഒരേപോലെയാണ് കാണപ്പെടുന്നതെങ്കിലും എല്ലാ മനുഷ്യരുടെയും രക്തം ഒരേ തരത്തിലുള്ളതല്ല. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ വിവിധ തല തെറ്റിദ്ധാരണകൾ നീക്കുകയും ആണ് രക്തദാന ദിനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. രക്തജന്യ രോഗങ്ങൾ തടയുവാനും ഗുണനിലവാരമുള്ള രക്തം ലഭ്യമാക്കുവാനും സാധിക്കുന്നതോടൊപ്പം മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുവാനും ഇത് സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 60% രാജ്യങ്ങളിൽ നിന്നാണ് സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷിതവും ഗുണനിലവാരമുള്ളതുമായ രക്തം ലഭിക്കുന്നത്. ബാക്കി 40% രാജ്യങ്ങളിലും ബന്ധുക്കളുടെയോ രക്തദാനം തൊഴിലാക്കിയവരെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയും എല്ലാ രാജ്യങ്ങളിലും സൗജന്യമായ രക്തദാന സംവിധാനങ്ങൾ വ്യാപകമാക്കുകയുമാണ് ലോകാരോഗ്യ സംഘടന ഉദ്ദേശിക്കുന്നത്. മാനവികതയുടെ മഹത്തായ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിലും രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിലും നമുക്കും പങ്കാളികളാകാം. താങ്ക് യു.